ലോകമെമ്പാടും ലോക ജനത ഈസ്റ്റർ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഒന്നും ഒന്ന് മൂന്നിന്റെ വക, നിങ്ങളുടെ സ്വന്തം റിമി ടോമിയുടെ വക, പ്രൊഡ്യൂസർ ജെൻസന്റെ വക, ക്യാമറ ഓർക്കസ്ട്ര എന്ന് വേണ്ട ഈ കംപ്ലീറ്റ് ക്രൂവിന്റെ വക, ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. എനിക്ക് എന്തിനാണ് വാൽ? അതിപ്പോ റിമിക്കല്ല നല്ല രീതിയിൽ പറയുന്നത്. റിമി ടോമിയുടെ കാക്കത്തൊള്ളതിന് തമാശ. ഇതാരോ നേരത്തെ വായിച്ച ഞങ്ങൾക്ക് അതുപോലത്തെ അന്തസ്സുള്ള ആൾക്കാരാ. രണ്ടു കുളിക്കണോ ഇത് കളയണെങ്കിൽ? കുളിയൊക്കെ ഉണ്ട്. എന്ത് പറയുന്നു, രാവിലെ പള്ളി പോയോ? അപ്പോ മിറച്ചിക്കറിയൊക്കെ കഴിച്ചോ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? കാരണം എന്താ പറയാ, ക്രിസ്ത്യാനികൾ മാത്രമല്ല, അത് നമ്മൾ നമ്മുടെ എല്ലാവരുടെ ഒരു പ്രത്യേക സന്തോഷമാണ്. ഓണമായാലും ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും വിഷു ആയാലും ജാതി മത ഭേദമന്യേ നമ്മളെല്ലാവരും മനുഷ്യരെന്ന നിലയിൽ എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഒന്നിച്ചാഘോഷിക്കുന്നു. അതൊരു കേരളത്തിൻ്റെ മാത്രം ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ വരാൻ പോകുന്ന വ്യക്തി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒന്നും ഒന്നും മൂന്നിൻ്റെ ഒരു എന്താ പറയുക, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. എനിക്ക് മാത്രമല്ല എല്ലാ മലയാളികളുടെയും പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ. ഏറ്റവും പുതിയ ചിത്രത്തെ പറ്റിയാണ് അദ്ദേഹം കൂടുതൽ സംസാരിക്കാൻ ഇവിടെ വരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനൊരു ഗോഡ് ഫാദറായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു പാട്ട് പാടുന്നത് ഇദ്ദേഹത്തിൻ്റെ സിനിമയിലാണ്. ഏറ്റവും കൂടുതൽ സിനിമയിൽ പാടിയിരിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെയാണ്. നമ്മുടെ എല്ലാം സ്വന്തം ഇദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ കൊച്ചു കൊച്ചടക്കം കൊച്ചു പിള്ളേരായിക്കോട്ടെ വലിയ ആൾക്കാരായിക്കോട്ടെ എല്ലാവർക്കും നമ്മുടെ സ്വന്തം ആള്, നമ്മുടെ വീട്ടിലെ ആൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇദ്ദേഹത്തെ പറ്റി. നിങ്ങൾക്ക് മനസ്സിലായി കാണും, സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന നിങ്ങളുടെ സ്വന്തം നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ ചേട്ടനായിട്ടും കാമുകനായിട്ടും അച്ഛനായിട്ടും ഭർത്താവായിട്ടും ഒക്കെ നമ്മുടെ മനസ്സിൽ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ചോദിച്ചളയാം. എന്തായാലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം, നമ്മുടെ സ്വന്തം പറ, നമ്മുടെ സ്വന്തം ദിലീപ്. കന്നിമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. പുതിയൊരു ചടങ്ങ് എന്നൊക്കെ പെട്ടെന്ന് ഞാൻ തിളക്കത്തിന്റെ വല്ല പരിപാടിയാണ്. മുണ്ടുടുത്തോടൊന്ന് ഞാൻ പേടിച്ചു. അതല്ല ദിലീപേട്ടാ, ഓ മുണ്ട് വലിച്ചു ഇങ്ങനെ നോക്കിട്ട്, അങ്ങനെ കാണിക്കണേ കണ്ടില്ല. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ ഞാൻ ഒരിക്കലും ദിലീപേട്ടാ, അത് തന്നെയല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ദിലീപ് രണ്ട് മുണ്ട് ഉടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാതെ, അതുകൊണ്ട് തന്നെ ആദ്യത്തെ മുണ്ട് ഞാൻ ഒരിക്കലും എന്നെ ശരിക്കും അറിയാം. താടിയും ഈ ഡ്രസ്സും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും റിംഗ് മാസ്റ്ററിന്റെ ഒരു സന്തോഷമാണോ? മേക്കപ്പ് പോലും ഇല്ലാണ്ട് ഇത്ര ഒരു കളറ് കൂടി. ചെറിയ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിലും ഈ റിമിയുടെ മേക്കപ്പ് പ്രൊജക്ട് ചെയ്ത രണ്ടു ദിവസം എടുത്ത് മേക്കപ്പ് ചെയ്തതാ. രണ്ടു ദിവസം കുളിക്കണോ ഇത് കളയണെങ്കിൽ? കുളിയൊക്കെ ഉണ്ട്. കാരണം എന്നെ ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തി തന്നെ എത്രയോ പ്രോഗ്രാമുകൾ അത്രയും തിരക്കിലാണ് റിമി ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദിലീപേട്ടന്റെ തിരക്ക് ആർക്കെങ്കിലും ഉണ്ടോ? കാരണം പ്രൊഡ്യൂസറിന്റെ റോളിലായിക്കോട്ടെ, അഭിനയത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, പിന്നെന്തൊക്കെയാ, സംവിധാനം ചെയ്തിട്ടില്ലല്ലോ അല്ലേ? സംവിധാനത്തിലേക്ക് എത്തിയിട്ടില്ല, പക്ഷെ ചെയ്യുമായിരിക്കും എന്തെങ്കിലും അല്ലേ? ഒരു ശ്രമം നടത്താൻ നോക്കും. ചിലപ്പോ പിന്നെ സ്ഥലങ്ങൾ അത് ഇത് ഇവരുടെ വേണ്ടാത്ത കാര്യങ്ങൾ പറയാം. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ ദിലീപേട്ടൻ കുറച്ച് പാടുപെടുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് റിമിയുടെ കാര്യമാണ്. എനിക്കൊന്നുമില്ല ദിലീപ്, ഈ കുറച്ച് അനലില് ജോലി ചെയ്യുന്ന ഇത്ര വലിയൊരു സംഭവം. 365 ദിവസത്തിൽ 450 ദിവസവും വർക്ക് ചെയ്യുന്ന ഒരാളാണ് റിമി. റിമിയാണ് നമ്മുടെ തോന്നലാണ്. നമ്മൾ വെറുതെ അതും കങ്ങണീടും പറഞ്ഞിട്ട് അവസാനം ടാക്സി വീട്ടിൽ കയറിവിട്ടു. അപ്പൊ കയറിയുള്ളൂ എന്റെ അതുപോലെയാകോ സാറേ? നമ്മൾ അങ്ങനെ പൊക്കിയടിക്കണ്ട. നമ്മള് സ്വത്തല്ല നമ്മുടെ വിഷയം, സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകരാണ്. ദിലീപിന്റെ പടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇറങ്ങുന്ന പടം എല്ലാം ഇങ്ങനെ ഹിറ്റ് ആയി പോകുന്നു. സന്തോഷം തോന്നാറില്ല ഒരു പടം പോലും പ്രേക്ഷകരെ. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് കൊതിച്ചു നടന്നു. ഒരു സിനിമയിൽ അഭിനയിക്കണം വിചാരിച്ചു, അതിൽ ചെറിയ വേഷത്തിൽ വരണം എന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഒരുവിധം തെറ്റില്ലാത്ത വലിയ വേഷങ്ങൾ കിട്ടി. കൊച്ചു വേഷമായിരുന്നു, പിന്നെ അത് വലുതായി, പിന്നെ അതായി, പിന്നെ ഒരു മൂന്നാല് ഹീറോ ആയി, പിന്നെ അതിൽ മൂന്ന് ഹീറോ ഗ്രൂപ്പിലായി, പിന്നെ രണ്ടായി, പിന്നെ സിംഗിൾ ഹീറോ ആയി.
പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു ടെൻഷൻ ഇല്ലേ, നമ്മളിൽ അവരർപ്പിക്കുന്ന ഒരു വിശ്വാസം നഷ്ടപ്പെടുവോ, അതൊരു ഭയമാണ് സത്യത്തിൽ. അത് നമ്മളെല്ലാ സിനിമയും ഇത് നന്നാവും നന്നാവും വിചാരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും സിനിമകൾ. നമ്മൾ ചെയ്യുന്ന മിക്ക സിനിമകളും പരീക്ഷണങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ അടുത്ത ലാസ്റ്റ് ചെയ്തൊരു പരീക്ഷണമാണ് ഇപ്പോൾ വന്നേക്കുന്ന റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ. ശരിക്കും അതെ, ഇതൊരു കുട്ടികളിയല്ല, ഇതൊരു പട്ടികളിയായ ഒരു ഷോയായി മാറാൻ പോകുന്നു. നമ്മൾ ഈ ഷോയിനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യം ഇല്ല. പക്ഷെ ഉണ്ടല്ല ഈ ഹൈറ്റിലൊക്കെ ഞാൻ നല്ല ചേർച്ചല്ല, ദിലീപയുടെ ഹൈറ്റൊക്കെ കൂടി എന്താ പറയാ, ഈ പട്ടിയുടെ കാര്യം വിശേഷങ്ങൾ റിംഗ് മാസ്റ്റർ പട്ടി കൂടുതൽ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു പട്ടിയല്ല, സി ഐ ഡി മ്യൂസിയം നമ്മൾ ഒരു പട്ടിയായിട്ട് മെരുക്കിയെടുത്ത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ഇത് മൂന്ന് പട്ടികളാണ് ഒരു സിനിമയിൽ. മൂന്ന് പട്ടികളെ, ചില സീനിലൊക്കെ അഞ്ച് പട്ടികളുണ്ട്. മൊത്തത്തിൽ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു 15 പട്ടികളുണ്ട്. ഈ പട്ടികളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പണിയാ. ഞാൻ സത്യത്തിൽ ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദിലീപേൻ്റെ വീട്ടിൽ വളർത്തുന്ന പട്ടികളാണെങ്കിൽ പെട്ടെന്ന് മെരുങ്ങൂലോ, അങ്ങനെ ഒരു പരിചയം നിങ്ങൾ തമ്മിൽ ഉണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നും പരിചയമൊന്നുമില്ല. ഞങ്ങൾ സെറ്റിൽ വെച്ചിട്ട് കട്ടിയായിട്ട് എന്തെങ്കിലും മുൻജന്മം വന്നു. ഇല്ല, കഴിഞ്ഞ ജന്മത്തിലൂടാ. പക്ഷേ പട്ടികളെ നമ്മൾ ഇഷ്ടമാണ്. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളൊരു പട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, ഇത് ആ സിനിമയിലെ പട്ടിയാണെന്ന് ദിലീപേടൻ തന്നെ കണ്ടുപിടിക്കുക. എന്റെ ഈ ഡ്രസ്സൊക്കെ ആയിട്ട് ഭയങ്കര മാച്ചിങ് ആയിട്ടുള്ള പട്ടി എന്തായാലും ഈസ്റ്ററിന് കൊണ്ടുവന്നേക്കുന്നത്. ഈ പട്ടിയെ നമുക്ക് വിളിക്കാം. അത് ആര് വിളിച്ചാ വരും? എനിക്ക് ആർക്കും വിളിക്കാം. പട്ടി, പട്ടിയുടെ പേരെന്താ? ഹസ്കി. ഹസ്കി എന്ന് അലറിയാണ് വിളിക്കണേ. ഹസ്കി. എനിക്ക് ഇത്തിരി പേടിയുണ്ട് ചേട്ടാ, ഞാൻ ചുമ്മാ അഭിനയിക്കുന്നതല്ല, എനിക്ക് ജീവിക്ക് ഏറ്റവും അല്ല. ഇത് അവിടെ എവിടെ ചോദിച്ചേടാ? സത്യത്തിലേ ഞാൻ ഒരു മിനിറ്റ് ജെൻസാ, ഇത് വന്നു ഇങ്ങനെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരും. ഇല്ല, അതൊന്നും ചെയ്യില്ല. ട്രെയിനർ പിടിച്ചാൽ മതി, ട്രെയിനർ പിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ എനിക്ക് പ്രശ്നമാവേ. മമ്മി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പ്രശ്നമാകും ഇത്? എനിക്ക് അല്ല, ട്രെയിനറും കൂടെ നിന്നോട്ടെ ജെൻസാ. ട്രെയിനർ പിടിച്ചോ, എനിക്ക് പേടി, അതല്ല ഞാൻ പറഞ്ഞത്. നമ്മള് പട്ടിക്ക് കടിക്കാൻ തോന്നുന്ന എപ്പോഴാന്ന് അറിയാമോ? നമ്മുടെ ഉള്ളിൽ ഭയം എന്ന് പറഞ്ഞ വികാരം അതിന് നമുക്ക് ഉണ്ടാവുന്നുണ്ടെന്ന് അതിന് സ്മെല്ലിലൂടെ മനസ്സിലാക്കും. ആ, കണ്ണിൽ ലെൻസൊക്കെ വെച്ച് തന്നിട്ട് അതിന് മനസ്സിലാവും. അയ്യോ, ലെൻസ് ഇല്ലായിരുന്നെങ്കിൽ അതെന്റെ നിഷ്കളങ്കത മനസ്സിലായാലേട്ടാ. എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എയർപോർട്ടിലൊക്കെ ഈ ഒരു പോലീസുകാർ പട്ടി ഇടുവല്ലോ, ഞാൻ ഫ്രണ്ടിലൂടും, അപ്പൊ തന്നെ ഈ പട്ടിക്ക് സംശയം വരുമല്ലോ എന്തോ കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്ന്. ഇതെങ്ങനെ ഒരു പട്ടിയുമായിട്ട് എങ്ങനെ ദിലീപാണ് ഇത്ര മെരുക്കിയെടുക്കാൻ? പക്ഷെ ദിലീപേട്ടാ അത്ഭുതം തോന്നുന്നു. ഈ മൃഗങ്ങളിൽ ഏറ്റവും ഇഷ്ടം പട്ടിയെ തന്നെയാണ്. എന്റെ വീട്ടിൽ ഇതേ കളറിലുള്ള ഒരു പട്ടി ഉണ്ടായിരുന്നു, 10 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ബ്രൂണോ എന്നായിരുന്നു എന്റെ പേര്. പക്ഷെ അത് എന്റെ വീട്ടിലാണ് ബ്രൂസ്ലി. ബ്രൂസ്ലി ഇല്ല, എന്റെ ഒരിക്കലും ഞാൻ വളർത്തില്ല. പക്ഷെ റോയ്സന്റെ എപ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യരെക്കാളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കറക്റ്റ് അല്ലേ? ഉറപ്പായിട്ടും പോവാൻ പറയണോ? അപ്പൊ ഇനി ഇനി വേണേ നമുക്ക് മാറ്റിയേക്കാം അല്ലേ? മാറ്റാം. നിങ്ങൾ തമ്മിൽ ഇനിക്കോളും പിടിച്ചു. ദിലീപേട്ടാ, നമുക്ക് പതുക്കെ ദിലീപേട്ടന് വേണ്ടി ഞങ്ങൾ ഇത്ര നാൾ ഈ സീറ്റാണ് ഉപയോഗിച്ചിരുന്നത് കണ്ടാ തോന്നുമെങ്കിലും ഇപ്പൊ ദിലീപേട്ടൻ വരുന്നതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഒന്ന് പോളിഷ് ചെയ്ത് സീറ്റൊക്കെ റെഡിയാക്കി സെറ്റൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി. കാരണം നിസ്സാരപ്പെട്ട ഒരാളല്ലോ നമുക്ക് വന്നിരിക്കുന്നത്. ആണാ, പക്ഷെ ഇതേപോലെ തോന്നും, ഇതേപോലെ സീറ്റാൻ തോന്നും. പക്ഷെ ഇരിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം നമുക്ക് അറിയത്തുള്ളൂ. എന്തായാലും ദിലീപേട്ടൻ നമുക്ക് ആ സീറ്റിലൂടെ സ്വാഗതം ചെയ്യാം. ഏതെങ്കിലും ഒരു പഴയ പാട്ട് പോലും പാടി നമുക്ക് രണ്ടുപേർക്ക് ചുമ്മാ അങ്ങ് പോവാം. പതിനേഴിൻ്റെ, അത് പഴയ പാട്ടല്ല, എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയതാ. പതിനേഴിൻ്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതിൻ്റെ പൂങ്കനവിൽ താരത്ത് താരാരാ പറയൂ പറയൂ നീ നല്ലഴകെ പനിനീർ ചെടിയോ
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്നും ഒന്നും മൂന്നിന്റെ നമ്മുടെ പ്രിയ നായകൻ ദിലീപ് ഏട്ടനുമായിട്ടുള്ള ടോക്ക് ഷോ വെറുതെ ഒരു സൗഹൃദ സംഭാഷണം അത്രേ ഉള്ളൂ. നമുക്കതാണ് നല്ലത്, അത്രേ ഉള്ളൂ ദിലീപ്. എന്തായാലും ഈ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കാരണം ഒരു കുട്ടികൾക്ക് വെക്കേഷൻ സമയമാണ്, വിഷു ഈസ്റ്റർ എല്ലാം കൂടെ വന്നിട്ട് ഈ സിനിമ എനിക്ക് തോന്നുന്നു ഓണം അല്ല ഒരു ക്രിസ്മസും കഴിഞ്ഞ് അടുത്ത വിഷു വരെ ആഘോഷിക്കാനുള്ള പ്രേക്ഷകർക്കുള്ള ഒരു വകയുണ്ടായിരിക്കും ഈ സിനിമയിൽ. അത്രയ്ക്ക് നമ്മളൊരു തിയേറ്ററിൽ പോകുന്ന എന്തിനാ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാം, അല്ലാണ്ട് ഇത് ശരിയായോ, ഇതിൽ ഇതിങ്ങനെയൊക്കെ വന്നോ, ഇതൊരു ഇങ്ങനെയല്ലേ എന്നൊക്കെ വെറുതെ വിമർശനത്തിൻ്റെ വഴിയിൽ നോക്കി ചിന്തിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണും. പക്ഷേ വളരെ ഒരു കുട്ടികളുടെ മനസ്സിൽ നമ്മൾ ചെന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു 5 വയസ്സും കൂടെ കുറച്ച് കിട്ടും. അത്രയും രസകരമായ ഒരു പടം അല്ലേ ദിലീപ്? റിമിയുടെ നാക്ക് പൊന്നാവട്ടെ, അത്രയും ദീർഘ നാള് ഈ സിനിമ ഓടട്ടെ. ഈ സിനിമയ്ക്ക് ഈ ടി വിയിലൊക്കെ നമ്മുടെ മിക്ക സിനിമകളും വരുമ്പോൾ ആളുകൾ പറയുന്നത് എവിടുന്ന് വേണമെങ്കിലും കാണാവുന്ന തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഥ കേട്ടപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾക്ക് ഈ പെറ്റ്സിലെ ഏറ്റവും അധികം വരുന്നതാണ് നമുക്ക് നായ്ക്കൾ. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം പേടിക്കുന്ന ഒരാളെ കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞു. ഒരു പട്ടിക്ക് മറ്റൊരു പട്ടിയെ കണ്ടുകൂടെ അങ്ങനെ വല്ല ആണോ എന്നൊരു പിടിയില്ലാത്തതുകൊണ്ട് ചോദിക്കണേ, അങ്ങനെ വല്ല ഫീലാണോ അഞ്ചിലെ പഠിക്കുമ്പോ ഇത് ആദ്യം പട്ടിയോട് പേടി തുടങ്ങുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ വെറുതെ ഇങ്ങനെ പാല് മേടിക്കാൻ വേണ്ടി ഞാൻ പോവായിരുന്നു. ഞാനൊരു പാൽക്കാരി പെണ്ണായിരുന്നു. അപ്പൊ ഈ പരീക്ഷയുടെ ആ ദിവസം രാവിലെയായിരുന്നു. അപ്പൊ പാല് പാത്രം ഇങ്ങനെ ആട്ടിയാട്ടിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അന്നേ ഒരു ചെറിയൊരു ആട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാൽപാത്രത്തെ നോക്കി ഒരു ദിവസം ഒരു പട്ടി എന്റെ പുറകെ പുറകെ ഈ പാൽപാത്രം ഇങ്ങനെ ആടുന്നതനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ കറക്റ്റ് വീട്ടിലോട്ട് കയറുകയും ഇതെന്റെ കാലെ കയറി പിടിക്കുകയായിരുന്നു. പക്ഷെ വിജയകരമായിട്ട് ഞാൻ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും എന്റെ എക്സാം എഴുതിയില്ല. ആ ഒരു വർഷമേ എന്നെ എക്സാം എഴുതിപ്പിച്ചില്ല. അല്ല, ഇത് കടിച്ചു ഇതായി കടിച്ചു സംഭവമായി. അതോടുകൂടി എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഈ പട്ടി എന്ന് പറയുന്ന സംഭവം. അത് ചുമ്മാ ഞാൻ പറയുന്നല്ല, ശരിയാണ്, അങ്ങനെ ഇത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ ഇതില് വേണ്ട. ശരിയായിരിക്കും. ഇപ്പൊ ചെറുപ്പകാലത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന അതിന് പിന്നെ വല്ല അസുഖം വന്നു കഴിഞ്ഞാ അത് പൊക്കിളിന് വിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് നടക്കേണ്ടി. നായ്ക്കളൊന്നും നമ്മളെ അങ്ങനെ ശല്യം ചെയ്യാൻ വന്നിട്ടില്ല. എല്ലാരോടും നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇഷ്ടവും കാര്യങ്ങളും ഉണ്ടല്ലോ. സെറ്റില് കടി കിട്ടി നമ്മുടെ ഒരു ഇതിൽ മെയിൻ വേഷം ചെയ്ത ടോബി എന്ന് പറഞ്ഞ ഒരു നായയായിട്ട് ഒരു ഫൈറ്റ് സീക്വൻസില് ആനന്ദായിട്ടൊരു ഫൈറ്റ് സീക്വൻസില് അതിനൊരു 9:30 അതിന്റെ സ്വഭാവം മാറി. അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ടേക്ക് എടുക്കാൻ അതിന്റെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അത് അതിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങി. അതിന് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ കുറച്ച് നമ്മളെ ശ്രദ്ധിക്കാണ്ട് വീണ്ടും ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോ അവൻ കയറി കടിച്ചു. ഈ സിനിമയിൽ അഭിനയിച്ച ഇത്രയും ആർട്ടിസ്റ്റുകളെ ഏത് ആർട്ടിസ്റ്റിനായിരുന്നു ഏതെങ്കിലും പട്ടിക്ക് ഭയങ്കര വൈരാഗ്യം തോന്നി? ഹണി റോസോ കീർത്തി സുരേഷോ അങ്ങനെ നായികമാരെ വെച്ച്? കീർത്തിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഈ പറഞ്ഞ ഈ കടിച്ചു എന്ന് പറഞ്ഞ പട്ടി. അത് നമ്മളുടെ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോഗ്സ് ഉണ്ടായിരുന്നു, അല്ലാത്തത് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തൊരു എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോ ഒരു സിനിമകൾ പലതരത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ അഭിനയിച്ച തന്നെ സിനിമ പോയി കാണുമ്പോൾ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഇത് നമുക്ക് തരേണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആളുകൾ, അത് ഡയറക്ടർ മുതൽ ടെക്നീഷ്യൻസ് അതുപോലെ ആർട്ടിസ്റ്റുകൾ, ഏറ്റവും കൂടുതൽ ഇതായിട്ട് മിങ്കിൾ ചെയ്യേണ്ടത് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറച്ച് വെൽ ട്രെയിൻഡ് നായ്. ഇപ്പം ആ നായ നല്ല ട്രെയിൻഡാന്ന് തോന്നും. കാരണം അത് നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് അതിനെ കാണുന്നതും അതിന് ഷെയ്ക്കാൻ്റെ കൊടുക്കണൊക്കെ. ഞാൻ പറയും എൻ്റെ വോയിസ് അത് എടുക്കണം എന്നില്ല, ശരിക്കും അതൊരു മാസ്റ്ററുടെ വോയിസ് മാത്രം എടുക്കേണ്ടതായിരിക്കും. പക്ഷെ അത് വെൽ ട്രെയിൻഡ് ആയതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞപ്പോൾ അത് ഷെയ്ക്കാൻ്റെ എന്നത്. പക്ഷെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടിരുന്ന നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ആൾക്കാരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാവരുമായിട്ട് ഇത് സിങ്ക് ആവണം എന്നില്ല. അപ്പം നമ്മൾ സിനിമ കാണുമ്പോൾ ആലോചിക്കേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ നായ്ക്കളെ കൊണ്ട് എങ്ങനെ നമ്മൾ ഈ സിനിമ ചെയ്യിപ്പിച്ചു, മനുഷ്യനെ പോലെ തന്നെ ഇത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് പറയുന്ന കുറേ കാര്യങ്ങളിൽ നമുക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ തരണം. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇത് കുട്ടികളുടെ മനസ്സായിട്ട് തന്നെ ഈ വിഷുക്കാലത്തേക്ക് അങ്ങനെ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നാദർഷ ഈ സിനിമയിൽ വേറൊരു പാട്ടും എഴുതിയിട്ടുണ്ട്. പാടിയത് വിജയാണ് പാടിയത്. കാരണം പട്ടികളുടെ മാസം, പട്ടികൾ ഏറ്റവും കൂടുതൽ പട്ടികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കന്നിമാസം എന്നുള്ള രീതിയിലാണ്. കന്നിമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ചിങ്ങമാസത്തിന്റെ ബദലായിട്ട് അതാണ് ഇപ്പം ചാനലിൽ കൂടുതൽ കാണിക്കുന്ന ഹിറ്റ് ആയേക്കുന്ന പാട്ട്. പക്ഷേ വേറൊരു പാട്ടും കൂടെ ഉണ്ട്, 3 പാട്ടുകൾ പാട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യും, സിനിമയുടെ
ട്രെയിലർ ഒന്ന് കാണാം. കന്നിമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഹേ ചുമ്മാ കിടന്ന് കൊരക്കില്ലടാ, കൊരക്കും പട്ടി കടിക്കില്ലടാ, കൊറിയക്കാര് കണ്ടാൽ നിന്നെ കറിയുണ്ടാക്കി തിന്നും. നായ്ക്കൾ കൊട്ട് നേരമില്ല, പോയിട്ടൊട്ട് കാര്യമില്ല, അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ നിന്നെ മുനിസിപ്പാലിറ്റി പൊക്കും. അത് കണ്ടെത്തും പോലീസ് സിഗ്നൽ സ്റ്റേഷൻ. ഡോക്സ് വി വാണ്ട് ഡോഗ്സ് ഓൺ കൺട്രി. യു പീപ്പിൾ വെറും ഞങ്ങളൊന്ന് കുറച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പിറക്കും. ട്രെയിലർ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം, പലരും പറഞ്ഞു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ട്രെയിലർ കണ്ടാ മതിയല്ലോ. നാദൃശ്യാണ് അതിന്റെ വരികൾ എഴുതുകയും ആ ട്രെയിലറിന് ജിംഗിൾ. നാദൃശ്യയുടെ കുടുംബം അടക്കം ഇതിൽ പാടിയിട്ടുണ്ടെന്നുള്ള വലിയൊരു പ്രത്യേകതയാണ്. നാദൃശ്യയുടെ മക്കളാണ് അത് പാടിയത്. മക്കള്, പെങ്ങളുടെ മക്കൾ എല്ലാവരും പാടിയിട്ടുണ്ട്. അവൾ അയവക്കത്തുള്ള ആൾക്കാരെല്ലാവരും പാടിയിട്ടുണ്ട്. അതെ, അപ്പൊ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ട്രെയിലർ ഭയങ്കര ക്യാച്ച് ചെയ്യും. ഇതിന് നിർമ്മാണത്തിൽ ദിലീപേണ്ട എന്തെങ്കിലും പങ്കുണ്ടോ? നിർമ്മാണത്തിൽ പങ്കില്ല, അഭിനയത്തിൽ പങ്കുണ്ട്. സംവിധാനത്തിൽ ദിലീപേണ് പങ്കുണ്ടാവാൻ വഴിയില്ല, കാരണം റാഫി മെക്കാട്ടിലെ റാഫി മാത്രമാണ് സംവിധായകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതാണ്. അപ്പൊ പിന്നെ ദിലീപേണ് പങ്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. ആള് കേട്ടാൽ പ്രശ്നമാവും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പ്രിയപ്പെട്ട എനിക്ക് ഇദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ, എത്രയോ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത റാഫി മെക്കാട്ടിൻ കൂട്ടുകെട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട റാഫിക്ക ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് നല്ലൊരു കൈയുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. റിംഗ് മാസ്റ്ററിന്റെ സംവിധായകൻ റാഫി, റാഫിക്ക. അതെല്ലാം മൊത്തം ഈ പട്ടിയുടെ വശത്തേക്ക് ഞാൻ പേടിച്ചു പോവാ. ഞാൻ ഇതിലേ വരുവാന്നല്ലേ ഇക്കോട് ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങോട്ട് പോയാ പോരെ, റാഫിക്ക നമസ്കാരം. റാഫിക്ക ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ നിങ്ങൾ ഓർക്ക് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഇത്ര വാടി വരും മുഖത്തോട് കൂടിയിരിക്കുന്നത്? അപ്പൊ ഞാൻ ദിലീപനോട് ചോദിച്ചു, ഒരുപാട് വിജയങ്ങൾ കണ്ട് മടുത്ത ഒരാളാണ്, ഇതൊന്നും എത്രയോ എത്ര വിജയങ്ങൾ, എത്ര 150 ദിവസം പിന്നിട്ടാലും റാഫിക്ക കുലി. ഞാൻ ഈ ചോദ്യം പണ്ട് റാഫിയോട് ചോദിച്ചിട്ടുള്ള, കാരണം ഞാൻ റാഫിയാനെ കാണുന്നത് ലോ കോളേജിൽ മിംക്രി ചെയ്യുന്ന സമയത്ത്, ഞാൻ മാരാസ് കോളേജ് പഠിക്കണം, ഞാൻ ഇവര് മിംക്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി കാണാൻ പോയതാ. അതിന്ന് വല്ല ഐറ്റം മോഷ്ടിക്കാൻ വേണ്ടി പോയതാ. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് മിമിക്രി കഴിഞ്ഞു പിന്നെ ഞാൻ ഇവരെ തിരക്കഥാകൃത്തുക്കളായിട്ടാണ് കാണുന്നത്. ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തു, അപ്പോഴും ഹിറ്റുകളുടെ ഹിറ്റുകളുടെ ഹിറ്റുകളാണ്. അപ്പം ഞാനെ നോക്കുമ്പോൾ അപ്പോഴും റാഫി ഭയ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു ദിവസം ചോദിച്ചു, റാഫി എന്താ നിങ്ങളുടെ മുഖം ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഇരിക്കുള്ളൂ? അപ്പം ഞാൻ ചോദിച്ചു, അപ്പം പറഞ്ഞ മാനുഫാക്ചറിംഗ് ഡിഫെക്റ്റാണ്. അല്ലെ, ഷോർട്ട് കഴിയുമ്പോഴും ഭയങ്കര ഉഗ്രൻ ഒരു സീനാണെങ്കിലും അല്ല, പക്ഷെ ഭയങ്കരമായിട്ട് ഹ്യൂമർ എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞങ്ങള് കുടുംബത്തിച്ചിരി എന്ന് പറയുന്ന സംഭവമാണ്. ഈ വ്യക്തിയാണ് തെങ്കാശി പട്ടണം, പാണ്ഡിപ്പട തുടങ്ങി പഞ്ചാബി ഹൗസ് 4 സിനിമ. ഇപ്പൊ ഇത് 5-ാമത്തെ സിനിമയാണ് അഭിനയിച്ചത്. പഞ്ചാബി ഹൗസ് ആണ് ആദ്യം ഇവരുടെ കൂടെ അഭിനയിച്ച സിനിമ. പിന്നെ അത് കഴിഞ്ഞിട്ട് തെങ്കാശി പട്ടണം, പാണ്ഡിപ്പട, ചൈന ടൗൺ, ഇപ്പോഴാണ് റിംഗ് മാസ്റ്റർ. സ്വതന്ത്രനായിട്ട് ഒരു പടം ആദ്യമായിട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് റാഫി മെക്കാട്ടിൽ നിന്ന് ഒരു കൂട്ടുകെട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നത് പിരിഞ്ഞു എന്ന് പറയാം, എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. എന്താ വെച്ചാല് ഞാൻ ചോദിച്ചിട്ടില്ല, മെക്കാട്ടിമ്പായി അവിടെ ഇരിപ്പുണ്ട്, ഇടക്കിടക്ക് അവിടെ ഒക്കെ വരും പോവും. അപ്പൊ നമുക്ക് അത് ഫീൽ ചെയ്യാറില്ല. ഇവര് ഇന്നും നല്ല സുഹൃത്തുക്കളായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും തെറ്റിപ്പിരിഞ്ഞു എന്ന് പറയാനും കേൾക്കാനും അതുകൊണ്ടല്ല, ശരിക്കും പറഞ്ഞാല് കാരണമുണ്ട്. എന്തായാലും ഒരു പിരിയൽ കാരണമുണ്ടാവും. ഇതിലെ കാരണം എന്ന് വെച്ചാല് ഞങ്ങൾ ഇപ്പൊ സിദ്ദിഖ്ലാൽ പോലെ, ഞങ്ങള് ഇപ്പൊ ഞാൻ സിദ്ദിഖ്ലാലിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു, അങ്ങനെ അവരുടെ കൂട്ടുകെട്ട് കണ്ടു, ഇഷ്ടപ്പെട്ടു, പിന്നെയാണ് ഇങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കി വന്നത്. പക്ഷെ എത്ര വന്നിട്ടും
സിദ്ദിഖ്ലാലിനെ പോലെ എത്തുന്നില്ല, സിദ്ദിഖ്ലാലിൻ്റെ അത്രയും നിങ്ങൾ വരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന എങ്കിൽ അവരെ പോലെ പിരിഞ്ഞാലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു റീസൺ ഉണ്ടാക്കി പിരിഞ്ഞതാണ്. ദിലീപേട്ടാ, റാഫിക, ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നല്ല ഈസ്റ്റർ സ്പെഷ്യൽ ഒരു എപ്പിസോഡായിട്ട്, അത് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾ ഗസ്റ്റായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഈസ്റ്റർ മയത്തിലുള്ള ഒരു നല്ല ഒരു ഡാൻസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ലൊരു ഈസ്റ്റർ വിരുന്ന്. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നോഷാന. പള്ളിമണി നാം നാം ഉള്ളണീണാം നാം അല്ലൊഴിവാകാൻ ഒന്നു ചേരാ. ഹല്ലേലൂയ. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി, കായൽ തൈത്തന്നലിൽ വർഷം പകർന്നോഷാന. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നോഷാന. ഒരു പുൽക്കൂട്ടിൽ സ്വർഗം കനിഞ്ഞല്ലോ, സ്വപ്ന പൂക്കിണിഞ്ഞല്ലോ, പുതുവർഷം തളിർത്തു നിന്നല്ലോ. ഒരു നക്ഷത്രം മിന്നിത്തിളങ്ങുമ്പോൾ മാർഗം ഹാ തെളിഞ്ഞല്ലോ, തുയിൽ മാറി ഉണർന്നി തുലകാകെ. വരവേൽക്കേണ്ടും വിശുദ്ധി വരമായി മഞ്ഞിൽ പരത്തി, കനിവിന്നുന്മയ വിടർത്തി തെളിച്ച് മനുജർക്കു ചേർത്തി തനുപമമാം സുഹൃതം. തളർച്ചപ്പെടാതെന്നും യുവത്വത്തുണിപ്പോടെ തരിക്കെട്ടൊരേ പോനാ. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നോഷാന. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നോഷാന. വലകരമതിനെയുയർത്തി വലിയൊരിടയനാം യഹൂദൻ, കനിവുടനുഗ്രഹമണയ്ക്കാൻ തുണയ്ക്കായി വരണേ. ഒരുമിച്ചൊരേക മനസ്സായി ശ്രുതി ചേർത്തു നീതി നിറവായി, സുവിശേഷ സുഖം കളരും വചനം നിറയും നലമായി പൊരുളായി നിറയായി പകരാവൂ. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നോഷാന. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നോഷാന. പള്ളിമണി നാം നാം ഉള്ളലിനി നാം നാം അല്ലലിനി വാദം ഒന്നു ചേരാം. ഹല്ലേലൂയ. ആത്മാവ് സ്പെഷ്യലിന് നമുക്ക് പ്രേക്ഷകർക്ക് ഇതിൽ കൂടുതൽ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ പോലും ഈസ്റ്ററിന് എല്ലാ ക്രിസ്ത്യാനികളും പള്ളി പോകണമെന്നുണ്ട്. ഞാൻ ഈ പ്രാവശ്യം എനിക്ക് മുടങ്ങിപ്പോയി. പക്ഷേ ഇത് കണ്ടപ്പോൾ ഈ പാട്ടിലൂടെ എനിക്ക് കർത്താവിനെ ഒന്ന് വിളിക്കുവാനും ഇനി കുമ്പസാരിക്കാണ്ട് രക്ഷപ്പെടുവാനും സാധ്യമാച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഒരു എന്തൊരു ലോട്ടറിയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ദിലീപേട്ടനോട് റാഫിക്കോട് എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ ഏറ്റവും മിടുക്കിക്ക് ചോദിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ശൃംഗാരവേലം പോലുള്ള സിനിമകളിൽ പല പല കൗമാരക്കാരികളെയും ആകർഷിച്ച സാറിന്റെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്?
ഇത് ദിലീപേട്ട പറഞ്ഞു വെപ്പിച്ചാണോ അല്ലയോ? അല്ല, ഇങ്ങനെയൊക്കെ ചോദിച്ചു ഒരുമാതിരി വലിയ സൗന്ദര്യമൊന്നും ഇല്ല. അല്ല, എനിക്കതേ അവർക്ക് ഭയങ്കര സന്തോഷം. ദിലീപേട്ടെ നിങ്ങൾക്ക് തൊടാൻ ആഗ്രഹം വേണേൽ കെട്ടിപ്പിടിക്കാൻ നോക്കാം, അത് മാത്രമേ ചെയ്യാവുള്ളൂ. ഞാൻ എന്നെ കണ്ണാടി കാണാനാണ് അങ്ങനെ വലിയ ഞാൻ ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തെ കുറിച്ച് ചോദിക്കുന്ന മമ്മൂക്കോടാണ്. കേരളത്തിൽ ഈസ്റ്റർ എപ്പോഴും സൺഡേ ആകുവാനുള്ള കാരണം എന്തുകൊണ്ട്? ഞായറാഴ്ചയാണ് ഇപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിച്ചറിയ, ബാക്കി എല്ലാ ആഘോഷങ്ങളും മാറി മറിഞ്ഞു വരും, പക്ഷെ ഈസ്റ്റർ എപ്പോഴും ഞായറാഴ്ച വരും. അത് ക്രിസ്ത്യൻസ് സൗകര്യത്തിന് വെച്ചായിരിക്കും. അല്ല, എന്നാ അതല്ല എന്റെ ഉത്തരം. ദുഃഖ വെള്ളി എപ്പോഴും വെള്ളിയാഴ്ചയല്ലേ, അപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടല്ലേ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുള്ളൂ, അത് ഞായറാഴ്ചയായി പോവും, അതാണ് സംഭവം. കൈയടിച്ച കൈയടിക്കോ സാറാവ് എല്ലാരും. അതുകൊണ്ട് തന്നെ നമ്മള് പറഞ്ഞത്, അപ്പൊ അത് കണക്കാക്കിയിട്ടാണ്. അപ്പൊ ആദ്യം അവർ തീരുമാനിച്ചത് നമുക്ക് ഒഴിവ് കിട്ടുന്നത് ഞായറാഴ്ചയാണ്, അപ്പൊ അതിന്റെ മൂന്ന് ദിവസം ബാക്ക് എടുക്കും. അങ്ങനെയാണ് അവര് ഫിക്സ് ചെയ്തത് ദുഃഖ വെള്ളി. അപ്പൊ അത് ആ ഇത് ഓക്കെ, അതാണ് അതിന്റെ നടന്നിരിക്കുന്നത്. അതിപ്പോ തുടങ്ങിയല്ല, അത് പണ്ട് ബൈബിളിന്റെ സമയത്ത് തീരുമാനിച്ചാണ് ഈ വിഷയം. ആ വെള്ളിയാഴ്ച നോക്കിയാണ് അവര് പോസ്റ്റ് കാർഡിൽ സ്റ്റാമ്പ് ഒട്ടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? റഫിക്ക, എന്ത് സംഭവിക്കും? പോസ്റ്റ് കാർഡിൽ സ്റ്റാമ്പ് ഒട്ടിച്ചില്ലെങ്കിൽ അത് അവിടെ ചെല്ലുമ്പോ അതിൽ സ്റ്റാമ്പ് ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അക്ബർ ചക്രവർത്തി റോഡ് സൈഡിൽ തണൽ മരങ്ങൾ നടുവാനുണ്ടായ കാരണം എന്ത്? അന്ന് ചിലപ്പോ എന്തെങ്കിലും പണിയൊന്നുമില്ലാണ്ടിരിക്കുന്ന ഗ്യാപ്പ് ഉണ്ടാവൂലോ. എന്നാ അതല്ല ഞങ്ങൾ പറയാൻ ഉദ്ദേശം, റോഡിന്റെ സൈഡിലല്ലേ നടാൻ പറ്റും, നടാൻ പറ്റില്ലല്ലോ. അതെ, ഞാൻ അപ്പളെ പറഞ്ഞു ഒരാളെ ഒറ്റയ്ക്ക് കൂടുന്ന ഇവരെ പോലുള്ള ഇങ്ങനത്തെ ബുദ്ധിജീവികളെ രണ്ടുപേരെ, ഇവരെപ്പോഴും രണ്ടുപേരെ അവർക്ക് ശക്തി കൂടും. ഞാൻ ഒറ്റയ്ക്കുള്ളൂ, നിങ്ങൾ അത് മനസ്സിലാക്കണം. ഓക്കെ ഓക്കെ പ്രേക്ഷകർ, ഓക്കെ. ഇല്ല ഇതെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം, ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് റൗണ്ട് ഔട്ട് അല്ലെ, നടുക്ക് ഫൗണ്ടൻ വരെ വെക്കുന്നുണ്ട്, മരങ്ങള് ഫൗണ്ടൻ. കൊതുകുകൾ വെള്ളത്തിന് മുകളിൽ പറക്കുന്നത് എന്തുകൊണ്ട്? ചിറകുണ്ട്, ഒന്ന് വേണേ അങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാം. പിന്നെ വെള്ളത്തിന്റെ അടിയിൽ കൂടി പോയി മീൻ പിടിച്ച് തിന്നും. ആ രണ്ട്. ആ ഇത് നമ്മൾ ഉദ്ദേശിച്ച ചോദ്യം, ഞാൻ കൊതുകിന് നീന്താൻ അറിയില്ലല്ലോ. കൊതുകിനെ വെള്ളം കൊതുക് മുട്ട അവിടെ വെള്ളത്തിലിട്ടിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് നോക്കിയിട്ടുണ്ട്. ദിലീപേട്ടൻ കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഞാൻ കാണിക്കണില്ല ചേട്ടാ, ജീവികളുടെ കാര്യത്തിൽ. അടുത്ത ചോദ്യം, ദേവി അത് പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, ഒരാൾക്ക് കൊടുക്കുന്ന ചോദ്യത്തിൽ കേറി തലയിടാണ്ടിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, എലിക്ക് എന്തിനാണ് വാൽ? അതിപ്പോ റിമിക്കല്ലേ അറിയുള്ളൂ, അറിയില്ലല്ലോ. അല്ല, എന്നെ ഒരു എലിയാക്കി മാറ്റിയതിന് എനിക്ക് സന്തോഷമുണ്ട് ചേട്ടാ. എലിയാക്കി മാറ്റി നമ്മള് ഇനി വന്നില്ല. എന്റെ ഉത്തരം ഇതായിരുന്നു, ചത്താൽ എടുത്ത് കളയാൻ വേണ്ടിയാണ് എലിക്ക് ദൈവം വാല് കൊടുത്തിരിക്കുന്നത്. ഇത് ആരായി റാപ്പിഡ് ഫയർ കൊണ്ടുവന്നത്? ഞാൻ ഇത്രത്തോളം തകർന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിട്ടില്ല. ജെൻസാ, വി വിൽ സീ യു അഗൈൻ. ഓക്കേ.
അടുത്ത ചോദ്യം, ജിറാഫുകൾക്ക് കഴുത്തിന് നീളം കൂടുവാനുള്ള കാരണം എന്താണ് റാഫിക്ക? എന്താണ് കാരണം? ദേവി ഇത് ചാവുമ്പോ കഴുത്തിന് പിടിച്ചു കളയാനായിരിക്കും. റാഫിക്ക് എന്തെങ്കിലും അഭിപ്രായം? നമ്മുടെ മനുഷ്യരുടെ സ്വഭാവം എന്താണ്? അതുപോലെ തന്നെ അവർക്കുണ്ട്. അതിനു വെച്ചാൽ അന്യ അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കണം എന്ന് എത്തി അതാണ് സംഭവം. ഹലോ, കറക്റ്റ്. എനിക്ക് ഇങ്ങനെ സംഭവം അറിയില്ല. ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വരില്ല. പുലി ഒരാളെ ഓടിച്ചിട്ടു, അയാൾ ഒരു കുടിലിൽ കയറി ഒളിച്ചു, പുലി പോയി ആ വാതിലിൽ തട്ടി. എന്തുകൊണ്ട്? വാതിലിൽ തട്ടുന്ന കൈ കൊണ്ടാണ് ഒരാള് പുലി ഓടിച്ചിട്ട്. ഇത് ആരോടുള്ള ചോദ്യമായിരുന്നു? അത് പോലും മാറിപ്പോന്നു. പുലി പോയി ഓടിച്ചിട്ടു, അയാൾ കുടിലിൽ കയറി ഒളിച്ചു, പുലി ആ വാതിലിൽ തട്ടി. എന്തുകൊണ്ട്? വാതിൽ ഉള്ളതുകൊണ്ടാണ് തട്ടിയത്. നേരിട്ട് കയറി ചെന്നേനെ വാതില്. അതൊരു നല്ല ഉത്തരമാണ്. പക്ഷെ ഇവിടെ ആ കുടിലിന് കോളിംഗ് ബെൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് തട്ടുക അല്ലാണ്ട് വേറൊരു വഴിയില്ലായിരുന്നു. നല്ലൊരു കൈഡി എനിക്ക് എനിക്ക് തരൂ. കുടിലിന് കോളിംഗ് ബെൽ ഇല്ലെന്ന് ആരാ പറഞ്ഞേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഏത് പുലി വന്നപ്പോ അയാൾ കണ്ടില്ല, അതിന്റെ മേളിൽ ആ കോളിംഗ് ബെൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അത് എഴുന്നേറ്റ് കുത്തിയില്ല? അതല്ല, ആ കുടിലിന് കോളിംഗ് ബെൽ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ആരാ പറഞ്ഞേ? പിന്നെ കുടിലിന് വാതിൽ എവിടെയുള്ളേ? എല്ലാരും കുടിലിന് ചെറിയ വീടാണെങ്കിലും അതിന് ചെറിയൊരു ഓലപ്പരയാണെങ്കിലും അതിനും വാതിൽ ഉണ്ട്. നിങ്ങൾ പാവപ്പെട്ടവരുടെ അടുത്തോട് പോയി നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പാവങ്ങളിലോട്ട് ശ്രദ്ധ തിരിക്കൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് ധൈര്യത്തിൽ നിങ്ങൾ കിടക്കാൻ? ഞങ്ങൾ ഒരു കാരണവശാലും ആൾക്കാർ തന്നെയാണ്. അടുത്ത ചോദ്യം, കാരണം ഞങ്ങൾ അപ്പുറത്തേക്ക് എത്തി നോക്കൂല, ഒന്നുമില്ല. നമ്മുടെ വീട്ടിലെ കാര്യം നമ്മൾ ഭയങ്കര ഡീസന്റ്. ലാസ്റ്റ് ചോദ്യമാണ് ദിലീപേട്ടനോട്, ക്രിസ്മസിനും ഈസ്റ്ററിനും തമ്മിലുള്ള വ്യത്യാസം എന്ത്? എന്തിനാ നമ്മൾ ഇതൊക്കെ വ്യത്യാസമായിട്ട് കാണണേ? എന്താണ് വ്യത്യാസം? ഒരെണ്ണത്തില് ഉയർത്തെഴുന്നേക്കുന്നു. ക്രിസ്മസ് എന്താണ്? ജനനം. അതൊരു വലിയ വ്യത്യാസമല്ലേ? ഇവിടെ തന്നിരിക്കുന്ന ഏകദേശം 4 മാസം അത്രേ ഉള്ളൂ. ഈ റാപ്പിഡ് ഫയർ സെക്ഷനിൽ ഒരു സംശയമില്ല. പലരും ഇവിടെ വന്നിട്ട് റാപ്പിഡ് ഫയറിൽ വെള്ളം കുടിച്ച് പോയിട്ടുള്ളൂ. പക്ഷേ വെള്ളം ഞാൻ എനിക്ക് എന്താ പറയാ, എന്റെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ ഒരു റാപ്പിഡ് ഫയർ സെക്ഷൻ. ഇനി അടുത്ത എപ്പിസോഡ് തൊട്ട് റാപ്പിഡ് ഫയർ തന്നെ നമ്മൾ നിരോധനം നടത്തിയാലോ എന്ന് വരെ ചിന്തിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പരാജയപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ ഈ വേദിയിൽ വെച്ച് എനിക്കൊരു സമ്മാനം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും റിമിക്ക് തരാൻ പറ്റിയ സമ്മാനമാണ് ഒരു കൂട നിറയെ. അല്ല, എൻ്റെ ഒരു ആഗ്രഹമാണ് ചേട്ടാ, എൻ്റെ ഒരു പുസ്തകമുണ്ട്, അതൊന്ന് രണ്ടുപേരും കൂടെ ഒന്ന് പ്രകാശനം ചെയ്തു തന്നെ. ആയിക്കോട്ടെ. റിമി ടോമിയുടെ കാക്കത്തുള്ളതിന് തമാശകൾ. ഇത് പുറത്ത് അന്വേഷിക്കണ്ട, കിട്ടില്ല കേട്ടോ. രണ്ടുപേരും ഞാൻ അത് അന്വേഷിക്കുന്ന പുറത്തിറങ്ങിയ ചിലപ്പോ ഒന്നും അറിയില്ല മനുഷ്യർ. ഇതാരോ നേരത്തെ വായിച്ച ചവിട്ടു. നിങ്ങൾ എനിക്കൊരു പുസ്തക പ്രകാശന സമ്മാനം തന്നു, അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നു. മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ ഒരു ഇൻഡക്ഷൻ കുക്കറും ഉണ്ട്, ഒരു മിക്സർ ഗ്രൈൻഡറും ഉണ്ട്. സാർക്ക് കൊടുക്കണം എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു സമ്മാനം കൂടെ ഉണ്ട് മിസ്റ്റർ ബട്ട്ലേഴ്സ്. ദിലീപേണ്ട ഒരു പക്ഷേ ഈ മിസ്റ്റർ ബട്ട്ലേഴ്സ് എന്ന് പറഞ്ഞ പേര് തന്നെ മറക്കാൻ പറ്റത്തില്ല. രാരവേണു ഗോപബാല രാജിത സക്കുരു തരതാരാ. ഇതൊക്കെ എന്റെ വണ്ടിയിൽ വെച്ചേ. ഏ, ഞങ്ങൾക്ക് ഇന്ന് പോകണ്ട, ഇനി മറ്റേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി റാപ്പിഡ് ഫയർ ഇനി ഉണ്ടോ? ഞങ്ങൾക്ക് അത് കളിക്കാം. സുഹൃത്തുക്കൾക്ക് ദിലീപേടം ഭയങ്കര സ്ഥാനം കൊടുക്കുന്നുണ്ട്. ആ മലയാളത്തിലെ എല്ലാ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ ടൈപ്പ് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം, ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഈ പറഞ്ഞ സുഹൃത്തുക്കളായിട്ട് വർക്ക് ചെയ്യാൻ ദിലീപേടൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ, സുഹൃത്ത് ബന്ധം മാത്രമല്ല, ഇപ്പൊ ഇത് തന്നെ പറയാം. ഇപ്പൊ റിംഗ് മാസ്റ്റർ, റിംഗ് മാസ്റ്ററിൽ ശരിക്കും ഒരു പട്ടി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് പേടിയാവും, നമുക്കൊരു പരിചയമില്ല. ഇത് 30 പട്ടികളാണ് ദിലീപിന് ചുറ്റും. ഒരു 4-5 പട്ടികളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എടുക്കുന്ന പല സീനുകളുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും എനിക്ക് പേടിയാ ആയിരുന്നു ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വരെ. പട്ടി അടുത്തേക്ക് വന്ന് ഞാൻ കുറച്ച് മാറി നിൽക്കും. പക്ഷേ ഈ സിനിമയിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ സ്വഭാവമൊക്കെ മാറി, നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ ഇതുപോലെ തന്നെ ഇപ്പോൾ ട്രെയിനർക്ക് അടുത്ത് പോയി നിൽക്കാൻ പറ്റില്ല ഷോട്ടിൽ. അയാൾ ക്യാമറയുടെ പുറകിലായിരിക്കും, ക്യാമറ പലപ്പോഴും ദൂരെ ആയിരിക്കും.
അപ്പോൾ പട്ടിയുടെ അടുത്ത് വന്നിട്ട് ക്യാമറമാന് ഫോക്കസ് പുള്ളർ ഇരിക്കില്ല. അപ്പോൾ ജിബിലൊക്കെ വെച്ചിട്ട് ദൂരെ ക്യാമറ ഇരിക്കുന്നു, ദിലീപും പട്ടികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് ഏറ്റെടുക്കുക, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കുന്നു പറയാതെ ആ പട്ടികളെ അതിന് ഭക്ഷണം കൊടുത്ത് അതിൻ്റെ കൂടെ നടന്നു അവിടെ ഇരുത്തി അതിനെ കൊഞ്ചിച്ച്, അതാണ് ശരിക്കും റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു സിനിമയുടെ, അല്ല ആ സിനിമയുടെ സക്സസ് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു ആക്ടർ അതിന് തയ്യാറാകുക എന്നുള്ളതാണ്. അപ്പോൾ അത് കാണുമ്പോൾ വേറൊരാൾക്ക് പട്ടിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറയില്ല. ആ ശരിക്കും നമ്മുടെ കയ്യിലെ അബു സലിക്ക പട്ടിനെ തൊടൂല, മറ്റേ പറഞ്ഞൊരു ബഹളം കൊണ്ട്, പക്ഷേ നമ്മുടെ കൂടെ നിൽക്കിയ സാധനം പുള്ളിക്ക് ഷാജോൻ ഭയങ്കരമായിട്ട് പേടിയായിരുന്നു, ഷാജോൻ തൊടില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ കൈടി വാങ്ങിച്ച സുരാജേട്ടൻ എല്ലാവരും ഷാജുനെ സംബന്ധിച്ച് ഷാജു ഡോക്ടറാണ്, നായ്ക്കളുടെ ഡോക്ടറാണ്. ഷാജുനെ എടുക്കാതിരിക്കാൻ പറ്റില്ല, ജീവിതത്തിൽ ഒരു നായ തൊടാത്ത ആളാ പേടിച്ചിട്ട്. സുഖമായിട്ട് അതിനെ എടുക്കാം, ആ സമയത്ത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങൾ ഇത്ര ടെൻഷൻ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുക അതിനെ, കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ നമുക്ക് പ്രാന്തം ഈ സിനിമ നമ്മൾ ഇട്ടിട്ട് പോകും. 83 ദിവസം ആണ് ഈ സിനിമയിൽ ഈ നായ്ക്കളുടെ കടം, അതിൻ്റെ മൂഡ് വരുന്നവരിങ്ങനെ ഇരിക്കും. ക്ലൈമറ്റിനെ നോക്കണം, ഇതിൻ്റെ മൂഡ് നോക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സോങ്ങിൽ ഇതിൽ ആക്ട് ചെയ്താൽ കരീന പ്രിൻസിൻ ഡയാന എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, ആ സോങ്ങിൽ ഈ നായനെ പിടിച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അത് റിയലി അത് ഗ്രാഫിക്സ് ഒന്നുമില്ല, ആ സോങ്ങിൽ അങ്ങനെ ഗ്രാഫിക്സ് ഇല്ലെന്ന് തന്നെ, വളരെ ഒന്ന് രണ്ട് ഷോട്ടുകളൊക്കെ വരുള്ളൂ. അതിനെ കൊണ്ട് ചിലപ്പോൾ ഞാൻ പേടിക്കുന്നുണ്ട്, ദൈവം ഇത് എപ്പോഴാണ് എൻ്റെ കടി കിട്ടണതെന്ന് പറയാൻ പറ്റില്ല, കാരണം അതിനെ കൂടി ഡാൻസ് ചെയ്യാണ്, നമ്മുടെ ഇഷ്ടത്തിന് ആണ് അത് വരണത്. അപ്പോൾ ആ സമയത്തൊക്കെ ചില സമയത്ത് അത് മൂഡ് ഔട്ടായിട്ട് ഓടിക്കളയും, വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും, പിന്നെയാണ് അതിനെ വിളിച്ചിതാക്കി. അങ്ങനെ ഞാൻ ഒരിക്കൽ റഫയുടെ തോന്നുന്നത് റഫ ഏത് ദൈവത്തിനെയാണ് വിളിക്കേണ്ടത്. പിന്നെ ഇങ്ങനെ ആലോചിച്ചു ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ, കാരണം ഇത് കടിക്കില്ലെന്നൊന്നും അറിഞ്ഞുകൂടാ. മാത്രമല്ല ഇത് വിചാരിക്കണം ആരെങ്കിലും എവിടെയെങ്കിലും ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് പേടി, ഇതിന് ആരും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ, കാരണം അത് കാണാത്തൊരു അറ്റ്മോസ്ഫിയറിലാണ് വന്ന ലാൻഡ് ചെയ്തത്. പെട്ടെന്ന് ബ്ലാക്ക് എന്ന് പറഞ്ഞ് കൊടയൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് എന്നിട്ട് ഇത് നമ്മളെ വെച്ചുകൊണ്ട് ഓടിക്കളയും, അങ്ങനെയുള്ള അവസ്ഥ. അതിനിടയ്ക്കാണ് വരുന്നിട്ട് മറ്റേ റിഫ്ലക്ടർ വെക്കണു, അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് എല്ലാം റെഡിയാക്കി നമ്മളിങ്ങനെ തലോടി 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 ഡയന ഡയന കൂൾ 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 അങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കണത് പോലെ ഒരാടി അയ്യോ ഇത് ഓടി നമ്മൾ അയ്യോ എൻ്റെ കൈയൊക്കെ ചങ്ങലയുടെ ഇടയിൽ പോയിട്ട്, അങ്ങനെയുള്ള ഒരുപാട് സീക്വൻസ്. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് ഏത് ദൈവത്തിനെ ദിവസം, അപ്പം അപ്പോഴാണ് ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ നായയായിട്ടാണ് നടക്കുന്നത്, അങ്ങനെ ഒരു വാഹനത്തിൽ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു തീ പ്രകടനവുമായിട്ട് ദിലീപേട്ടൻ്റെ ഒരു കടുത്ത ആരാധകനാണ് ഈ ഫയർ പെർഫോമൻസുമായിട്ട് വരുന്നത്.
സൂപ്പറാ പണ്ണിയിരിക്ക. പേര് പറഞ്ഞോ ആദ്യം. മധുരൈ പ്രഭു. ആഹാ, പ്രഭു എന്ന് ഞാൻ കൂപ്പിട്ടാ പോതുമാ? തലമുടിയൊക്കെ ശരിക്കുള്ള മുടിയാണോ ചകിരിയാണോ? എന്റെ പൊന്നോ, തീയൊന്നും ഒരു പ്രശ്നമില്ല. എത്രത്തോളം തീ തിന്നുന്നു, എപ്പോഴും എന്റെ ഫയറുമായിട്ട് ഇന്ത മാതിരി ഇടപഴകി ജീവിക്കുന്നു. താങ്ക് യു, താങ്ക് യു സർ. എനിക്ക് തോന്നണത് റിമി ഇതൊന്ന് പഠിക്കണം, നല്ലതാണ്. ഫയർ ഡാൻസ് ഒന്നൊരു തീർച്ചയായിട്ടും. കാരണം വെച്ചാല് റിമി അല്ലെങ്കിൽ തന്നെ ഗാനമേള ഞങ്ങള് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് റിമി സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു എനർജി ഉണ്ടല്ലോ, അപ്പൊ ഡിഫറെന്റ് ആയിട്ട് ഓരോ തവണ ചെയ്യുമ്പോഴും പുതുതായിട്ട് എന്തെങ്കിലും കാണിക്കണ്ടേ? ഈ ഫയറിന്റെ സംഭവം പഠിക്കണം. അതാണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, നമ്മൾ ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പുതിയതായിട്ടുള്ള സംഭവം. ഇപ്പൊ ഈ മുടി നമ്മള് ഭയങ്കര രസമായിരിക്കും. ഇതിങ്ങനെ മൈക്കിന് പകരം തീയിട്ടിട്ട് അങ്ങനെ. എന്റെ വീട്ടുകാർക്ക് അല്ലേ ഏട്ടാ വിഷമമുള്ളൂ? നമ്മൾ എന്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ ദിലീപിന് എത്ര വിഷമം പറഞ്ഞോന്നില്ല, ഞാൻ തീ തിന്ന് മരിച്ചാലും അല്ലേ? അല്ലേ, നമുക്ക് വെറുതെ ഇരുന്നിട്ട് ഹായ് ബാറ്റ് മാറന്ന് പറയാ. അവർക്കിടെ വിഷമം ഉണ്ടല്ലോ, അവരിതൊന്നും. സത്യട്ടാ, അത് നമ്മള് അതിന് ദിലീപിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കാണ്ട് വിട്ടത് മോശമായി പോയി. തീർച്ചയായിട്ടും റിമിക്ക് ഈ എപ്പിസോഡിൽ കിട്ടുന്ന പൈസ ഞാൻ സമ്മാനമായിട്ട്. എന്തൊരു എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ടുള്ള ഞാൻ പുള്ളിക്ക് വേറെ ചെയ്തോളാം. എന്തായാലും ദിലീപേടന് ഈ ഈസ്റ്ററിനും വിഷുവിനും ദിലീപേടനെ ഏറ്റവും സ്നേഹിക്കുന്ന മീനാക്ഷിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റാണ് റിംഗ് മാസ്റ്റർ. ഈ കൊച്ചു സംഭാഷണം ഇവിടെ തീരാൻ ഇനി നിമിഷങ്ങൾ. അയ്യോ, നിർത്തല്ലേ നിർത്തല്ലേന്ന് പറയുന്നെന്ന് ഓഡിയൻസ്. സാരമില്ല, ഇനിയും ദിലീപേട്ടന്റെ പുതിയ പുതിയ പടങ്ങൾ ഇറങ്ങുമ്പോൾ, ഇനിയും റാഫിക്കയുടെ പുതിയ പുതിയ പടങ്ങൾ ഇറങ്ങുമ്പോൾ ഇവർ വന്നോണ്ടേ ഇരിക്കും. മൂന്ന് മൂന്ന് മുതൽ എനിക്ക് തോന്നുന്നില്ല ഈ എപ്പിസോഡ് തീർക്കുന്നു. കാരണം അത്രയും റേറ്റിംഗില് അത്രയും ഗംഭീരമായിട്ട് അത്രയും ആളുകൾ ഉള്ള ഒരു പ്രോഗ്രാം അല്ലേ ഇത്? തീർച്ചയായിട്ടും. ഏ അല്ലേ, അതാണ്, അതുകൊണ്ടാണ് വെറുതെ ചോദിച്ചാണ്. പക്ഷെ ഇത്രയും നല്ല പ്രോഗ്രാമിൽ ഞങ്ങൾക്കും വരാൻ സാധിച്ചത് വലിയ സന്തോഷം. കാരണം ഞങ്ങളെയും റിമി അതേ വെള്ളം കുടിപ്പിച്ചില്ല. കാരണം ഞാനത് കണ്ട് പൊട്ടിച്ചിരിച്ച ആളാ ആ കഴിഞ്ഞ എപ്പിസോഡ്. രണ്ടുപേര് ഏതൊക്കെയോ സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അവര്. അപ്പൊ ഇത് വന്നിട്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ അതേ വരാനുള്ളത് വഴി. പക്ഷെ ഇത് ശരിക്കും എൻജോയ് ചെയ്തിട്ടോ, ഇത്രയും എൻജോയ് ചെയ്തൊരു ഷോയില് അല്ലേ നമ്മള് പങ്കെടുക്കൽ. സാധാരണ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടാണ് റിമിയുടെ ഈ ഷോയില്. സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നെങ്കിൽ മറ്റുള്ള ഒരുപാട് സാറ്റുകളെയൊക്കെ ഉള്ളത് എന്തൊക്കെയല്ലേ. പക്ഷെ ഞങ്ങള് ഈ ഷോയിൽ വന്നാൽ ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ട് അല്ലെ അത്ഭുതപ്പെടുത്തുക, അല്ലെ ഞങ്ങളുടെ ഓർമ്മയിൽ ഇവ ഒന്നൊന്ന് മൂന്നിന് പോയ പ്രോഗ്രാമിൽ എന്താണ് നാളെ ചോദിക്കണം, എന്താണ് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സംഭവം നൽകാൻ പറ്റും അല്ല എന്താണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്നത് പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് ചവിറ്റൂട്ടയിൽ പോയ പുസ്തകത്തെ കുറിച്ചാണ്. റിമിയുടെ 900 തമാശകൾ. റിമി ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒരു പരിപാടി ആകുമ്പോൾ അതിൻ്റെ ഒരു രസത്തിലല്ലേ നിൽക്കേണ്ടത്. അടിച്ചു പൊളിച്ച് അപ്പോൾ റിംഗ് മാസ്റ്ററുടെ സന്തോഷമാണ്. അപ്പോൾ കഴിഞ്ഞ വിഷുവിന് ശരിക്കും പറഞ്ഞ സൗണ്ട് തോമയാണ് വന്നത്, ഈ വിഷുവിന് റിംഗ് മാസ്റ്റർ. റിമി അതിലൊരു പാട്ട് പാടിയിരുന്നു, ചെറിയ